നമസ്കാരം. ഇന്ത്യയിലെ ജനനനിരക്ക് വിവിധ മതവിഭാഗങ്ങളിൽ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ നടത്തിയ ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ തിങ്ക് ടാങ്ക് ഗ്രൂപ്പായ പ്യൂർ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിന്റെ ഫലം ഒരു അന്താരാഷ്ട്ര മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് ഇപ്പോഴും രാജ്യത്ത് കൂടുതൽ ജനനനിരക്ക് മുസ്ലിങ്ങളിലാണെന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരിൽ ജനനനിരക്ക് കുറയുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ജനനനിരക്ക് 1992 ഒരു സ്ത്രീക്ക് 4.4 കുട്ടികളായിരുന്നത് 2015 2.6 കുട്ടികളായി കുറഞ്ഞു. ഇതേ സ്വഭാവമാണ് രാജ്യത്തെ മറ്റ് മതവിഭാഗങ്ങളായ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന മതങ്ങൾക്കിടയിലുള്ളവർക്കും സംഭവിക്കുന്നത്. അതേസമയം ഇക്കാലയളവിൽ ഹിന്ദുക്കൾക്കിടയിൽ ജനനനിരക്ക് 2.1. 1991 3.3 ഈ നിരക്ക്. എന്നാൽ രാജ്യത്ത് ജനനനിരക്ക് ഏറ്റവും കുറവ് ജൈനറിലാണ്, 1.2 നിരക്ക്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ജനനനിരക്ക് വർദ്ധിക്കുന്നുവെന്ന ചില കോണുകളിൽ നിന്നുയരുന്ന അവകാശവാദങ്ങൾ തെറ്റാണെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി 1992 മുസ്ലിം സ്ത്രീകൾക്ക് ഹിന്ദു സ്ത്രീകളെക്കാൾ ശരാശരി 1.1% കുട്ടികൾ കൂടുതലുണ്ടായിരുന്നത് 2015 0.5 ചുരുങ്ങി. 2011 നടത്തിയ സെൻസസിൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 79.8% ഹിന്ദുക്കളായിരുന്നു. അത് 2001 മുൻ സെൻസസിനേക്കാൾ 0.7% കുറവാണ്. കൂടാതെ 1951 രേഖപ്പെടുത്തിയ 84.1% 4.3 പോയിന്റും, അതേസമയം 2001 13.4% മുസ്ലിങ്ങളുടെ വിഹിതം 2011 14.2% ഉയർന്നു. 1951 മുതൽ മൊത്തം ജനസംഖ്യയിൽ 9.8% മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനർ എന്നിവരും ചേർന്ന് ബാക്കി ജനസംഖ്യയുടെ ഏതാണ്ട് 6% വരും. 1951 സെൻസസ് മുതൽ അവരുടെ ഷെയറുകളിൽ താരതമ്യേന സ്ഥിരതയുണ്ടെന്ന് നമുക്ക് കാണാം. പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനനനിരക്കിൽ വിദ്യാഭ്യാസം പ്രധാന ചാലക ശക്തിയാണെന്നാണ്. ഇതിനൊപ്പം ആയുർദൈർഘ്യം, ജോലി, സാമ്പത്തിക സ്ഥിതി എന്നിവയും നിർണായകമാണ്. എന്നാൽ 1980 ശേഷം ഇന്ത്യയിലെ ജനന പ്രത്യുൽപാദന നിരക്ക് അയൽ രാജ്യമായ ചൈനയേക്കാൾ ഗണ്യമായി കുറഞ്ഞുവെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ഇന്ത്യയിലെ പ്രത്യുൽപാദന നിരക്ക് 54% ജനന നിരക്ക് 50%ലേറെയും കുറഞ്ഞുവെന്നാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യ നിയന്ത്രിക്കാൻ ചൈന 1979 മുതൽ വൺ ചൈൽഡ് പോളിസി കർശനമായി നടപ്പാക്കിയിട്ടും ജനന പ്രത്യുൽപാദന നിരക്ക് ചൈനയേക്കാൾ കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1980 ചൈനയിലെ പ്രത്യുൽപാദന നിരക്ക് ഒരു സ്ത്രീക്ക് 2.61 കുട്ടികൾ എന്നതായിരുന്നു. 2019 കണക്ക് പ്രകാരം ഇത് ഒരു സ്ത്രീക്ക് 1.69 കുട്ടികളായി കുറഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.